ധനുരാശി. മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. സാമ്പത്തികമായിട്ട് ചെറിയ നേട്ടങ്ങൾ, സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ, വർക്ക് പ്ലേസിലായാലും ഐ ടി രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രമോഷനുള്ള സാധ്യതയുണ്ട്. കുറച്ചുകൂടി നല്ലൊരു ജോലിയിലേക്ക് മാറുവാനുള്ള ഒരു അവസരം വരും. ദൂരദേശത്ത് പ്ലേസ്മെൻ്റ് കിട്ടുവാനുള്ള ഭാഗ്യമുണ്ട്. എന്നാലും ജോലി മാറുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വേണം എന്നുള്ളതാണ്, അതിനാണ് ഏറ്റവും പ്രാധാന്യം. പുതിയ ജോലിയിലെ സർവീസ് കണ്ടീഷൻസ് ഒരുപക്ഷെ അല്പം മോശമായിരിക്കാം, അല്ലെങ്കിൽ അതിനകത്തൊരു അൺസർട്ടൻറ്റി ഉണ്ടായിരിക്കാം എന്നൊക്കെ ഉള്ളതുകൊണ്ട് പൊതുവെ സാഹചര്യം ഒന്ന് പഠിച്ചതിന് ശേഷം മാത്രം, പുതിയ ജോലിയിലെ സ്ട്രക്ചർ ഒന്ന് പഠിച്ചതിന് ശേഷം മാത്രം ജോലി മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം എന്ന് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. കുറച്ചു കാലമായി തടസ്സപ്പെട്ടിരുന്ന ബിസിനസ്സൊക്കെ അനുകൂല ഭാവം കാണുന്നുവെങ്കിൽ തന്നെയും ഇൻവെസ്റ്റ്മെൻറ്റ് ഒഴിവാക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് പണം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. വിദേശ ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടി പണം മുടക്കിയാൽ കാലതാമസം വരുവാനുള്ള സാധ്യതയുണ്ട്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അങ്ങോട്ട് നടന്നു കിട്ടണം എന്നില്ല എന്നുള്ളൊരു പ്രയാസമുണ്ട്. ഈ കാര്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പണം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കും. വളരെ വിശ്വസിക്കുന്ന വഴിയും നമുക്ക് ധനനഷ്ടത്തിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്നവരും വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും കഴിയുന്നതും ഡയറക്റ്റ് ഡീലിങ്സ് നടത്തുക എന്നുള്ളതാണ്. മറ്റൊരാളെ വിശ്വസിച്ചേൽപ്പിക്കാണ്ടിരിക്കുക, എൻട്രസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം. എല്ലാ കാര്യത്തിലും ഒരു സ്പെഷ്യൽ എഫേർട്ട് വേണം. വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ദോഷങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ കഴിയും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. എന്നാൽ സാമ്പത്തികമായി നേട്ടങ്ങളുടെ ഒരു സൂചനയും പ്രൊഫഷണലായി നേട്ടങ്ങളുടെ സൂചനയും കാണുന്നുണ്ട്. വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളും കുടുംബജീവിതത്തിൽ മാതാപിതാക്കളുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഒരു പ്രത്യേകം ശ്രദ്ധയും വേണം എന്നുള്ള കാര്യവും അറിഞ്ഞോളൂ. അവരുടെ രാത്രികാല സഞ്ചാരമൊക്കെ അല്പം ഒന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കും. അഡ്വഞ്ചറസ് ട്രിപ്സൊക്കെ കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ശിവക്ഷേത്ര ദർശനം കൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളും നീങ്ങിപ്പോകും.